നമസ്കാരം, മ്യൂസിക് വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ മ്യൂസിക് വിഷൻ എന്നുള്ള ചാനലിൽ തുമ്പി വാ എന്നുള്ളൊരു സോങ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പല്ലവി അനുപല്ലവി ഈ രണ്ട് പാർട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്തത്, ട്യൂട്ടോറിയലായിട്ട് അപ്ലോഡ് ചെയ്തത്. അതിലിനി കുറച്ച് ഭാഗങ്ങളിലൂടെ നമുക്ക് പഠിക്കാനുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ഫുള്ളായിട്ട് ഒരു സോങ് ഫുള്ളായിട്ട് തുമ്പി വാ എന്നുള്ളത് പ്ലേ ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ബാലൻസാണ് ഇന്ന് നമ്മൾ ട്യൂട്ടോറിയലായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം ഞാനിവിടെ ഇപ്പോൾ പ്ലേ ചെയ്തത് ഇതിൻ്റെ ഫസ്റ്റ് ബീജത്തിൽ വരുന്ന ഹമ്മിങ് ആണ്. ഇനി ഇതിൻ്റെ ഇത് കൂടാതെ ഇനി നമ്മൾ ലാസ്റ്റ് പാർട്ട് ഇതുപോലൊരു വേറൊരു ലല്ല എന്ന് തുടങ്ങുന്ന ഒരു ഹമ്മിങ് ഉണ്ട്, അതുകൂടെ നമ്മളിതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് പാർട്ട് കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സോങ് മുഴുവനായിട്ടും പ്ലേ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കൊരു കരോക്കെ കൂടെയൊക്കെ വായിക്കുകയാണെങ്കിൽ ഫുള്ളായിട്ടും നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ കരോക്കെയൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ യൂട്യൂബിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്യുന്നതെങ്കിൽ യൂട്യൂബിലൊക്കെ മാക്സിമം നമുക്ക് കിട്ടുന്നത് സി ഷാർപ്പ് മൈനർ അതല്ലെങ്കിൽ സി മൈനർ ഒക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നമ്മളിന്ന് പഠിക്കുന്നത് ഡി മൈനറിലാണ് ഇവിടെ ട്യൂട്ടോറിയലായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് മാച്ച് ചെയ്യുക, അപ്പോൾ ആ കരയോക്കടൂടെ എങ്ങനെ മാച്ച് ചെയ്യുക എന്നുള്ള മെത്തഡ് കൂടെ ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ചെയ്യുന്നത് സാധാരണ നമ്മൾ ട്യൂൺ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ശ്രുതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് പിച്ച് എന്ന് പറയുമ്പോൾ ഇ സ്ട്രിങ് ഇക്ക് എ സ്ട്രിങ് എ, ഡി സ്ട്രിങ് ഡി, ജി സ്ട്രിങ് ജി, ഇതാണ് സ്റ്റാൻഡേർഡ് പിച്ച്. നമ്മൾ സി ഷാർപ്പ് മൈനറിലാണ് നമ്മൾ കരോക്കെ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെയാണ് നമ്മൾ പ്ലേ ചെയ്യുന്നതെങ്കിൽ ഇവിടെ ചെറിയൊരു മാറ്റം നമ്മൾ ചെയ്യുന്നത് ഈ സ്ട്രിങ് നമ്മൾ ഹാഫ് സ്റ്റെപ്സ് കുറച്ചിട്ട് ഡി ഷാർപ്പ് എന്നുള്ള ട്യൂണിങ്ങിലേക്ക് നമ്മൾ മാറ്റും. കുറച്ച് കുറച്ചിട്ട് ഡി ഷാർപ്പാക്കും. അതുപോലെ എ സ്ട്രിങ് എയിൽ കിടക്കുന്ന സ്ട്രിങ് ജി ഷാർപ്പ് ഹാഫ് സ്റ്റെപ്സ് കുറച്ച് ജി ഷാർപ്പിലേക്ക് ട്യൂൺ ചെയ്യും. അതുപോലെ തന്നെ ഡി സ്ട്രിങ് ഡി എന്നുള്ള സ്ട്രിങ്ങിൽ നിന്ന് നമ്മൾ ട്യൂണിങ് കുറച്ചിട്ട് സി ഷാർപ്പിലേക്ക് ട്യൂണിങ് ചെയ്യും. അതുപോലെ ജി സ്ട്രിങ് ജി സ്ട്രിങ് എന്നുള്ളത് എഫ് ഷാർപ്പിലേക്ക് കുറച്ചിട്ട് എഫ് ഷാർപ്പിലേക്ക് ട്യൂൺ ചെയ്യും. അങ്ങനെ ഹാഫ് സ്റ്റെപ്സ് കുറച്ചിട്ട് നിങ്ങൾ ആ കരോക്കയുടെ കൂടെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ സി ഷാർപ്പ് മൈനറിൽ വരുന്ന കരോക്കയാണെങ്കിൽ അതിൻ്റെ കൂടെ ക്ലീനായിട്ട് കൃത്യമായിട്ട് മാച്ചാവും. നിങ്ങൾ വായിക്കുന്ന ഇത് ഡി മൈനർ ആണെങ്കിലും അതിനോട് മാച്ച് ചെയ്യുന്ന സമയത്ത് അത് സി ഷാർപ്പ് മൈനറിൻ്റെ സൗണ്ടിങ്ങിലായിരിക്കും വരുന്നത്. ഇനി അതുപോലെ തന്നെ സി മൈനറിലാണ് നിങ്ങൾക്ക് കരോക്കെ കിട്ടുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കാശ് കൊടുത്തിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ വാങ്ങിക്കുകയാണെങ്കിൽ. നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ചില സൈറ്റിലേക്ക് കരോക്കെ നമുക്ക് കിട്ടാനുണ്ട്. അപ്പോൾ അവരോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അവരതിൻ്റെ പിച്ച് പറഞ്ഞു തരും. ഇതിന് സ്കെയിലാണ് ഈ കരോക്ക് ചെയ്തിട്ടുള്ളത് എന്നവർ പറഞ്ഞു തരും. ഇനിയിപ്പോൾ നിങ്ങൾ സി മൈനറിലാണ് കിട്ടുന്നതെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു ഫുൾ ടോണാണ് നമ്മളിവിടെ കുറയ്ക്കുന്നത്. ഇ എന്നുള്ളത് ഡിയിലേക്ക് മാറ്റും, എ എന്നുള്ള സ്ട്രിങ് ജിയിലേക്ക് മാറ്റും, ഡി എന്നുള്ള സ്ട്രിങ് സിയിലേക്ക് മാറ്റും, കുറച്ച് കുറച്ചിടുകയാണ്. അതുപോലെ ജി എന്നുള്ള സ്ട്രിങ് എഫിലേക്ക് മാറ്റും. ഇങ്ങനെ ഒരു ഫുൾ ടോൺ കുറച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ വായിക്കുന്ന പോലെ തന്നെ വായിച്ചു കഴിഞ്ഞാൽ സി മൈനറിൻ്റെ സൗണ്ടിങ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ആ സി മൈനറിൻ്റെ കരോക്കയുടെ കൂടെ നിങ്ങൾക്ക് പ്ലേ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇനി മനസ്സിലായില്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചിലപ്പോൾ യൂട്യൂബിൽ നിന്ന് എടുക്കുന്ന കരോക്കെ ചിലപ്പോൾ നിങ്ങൾക്കിത് സി മൈനറാണോ സി ഷാർപ്പ് മൈനറാണോ എന്ന് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ നിങ്ങൾ അതിൻ്റെ ലിങ്ക് കൂടെ എനിക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ അയച്ചിട്ടുള്ള കരോക്കെ ഇന്ന സ്കെയിലാണെന്നുള്ളത് എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. അപ്പോൾ നേരെ നമുക്ക് ട്യൂട്ടോറിയലിലേക്ക് പോകാം. ഈ സോങ്ങിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് ഫസ്റ്റ് ബീജത്തിൽ വരുന്ന ഹമ്മിങ് ആണ് കേട്ടോ പഠിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫിംഗർ പാറ്റേൺ ഞാൻ സാധാരണ മുമ്പുള്ള വീഡിയോയിലൊക്കെ ഓരോ ഫിംഗർ വെച്ച് ഞാൻ കാണിച്ചു തരാറുണ്ട്. ഇതിപ്പോൾ അതിൽ ഞാൻ ചെയ്യുന്നില്ല, കാരണം അതിനകത്ത് അധികം സ്ട്രിങ് അധികം വരുന്നില്ല. ഒരു സ്ട്രിങ്ങിൽ തന്നെയാണ് കൂടുതൽ നോട്ടുകൾ വരുന്നത്, എ സ്ട്രിങ്ങിൽ തന്നെയാണ് കൂടുതൽ നോട്ടുകൾ വരുന്നത്. കാരണം നിങ്ങൾക്ക് ഇവിടുത്തെ സൈഡിലുള്ള പിക്ചർ നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ബി വരുന്നുണ്ട്, അതുപോലെ സി നാച്ചുറലും വരുന്നുണ്ട്, സി ഷാർപ്പ്, ഡി, പിന്നെ അതുപോലെ നമ്മളിവിടെ ഇ വെക്കുന്നതിലേക്കാണ് സെക്കൻഡ് ഫിംഗർ തേർഡ് പൊസിഷൻ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇ പിന്നെ എഫ് ഷാർപ്പ് തേർഡ് ഫിംഗർ, ജി ഫോർത്ത് ഫിംഗർ, ഈ റൂട്ട് തന്നെയാണ് എ സ്ട്രിങ്ങിൽ വരുന്നത്. പിന്നെ ആകെയുള്ള ഒരു നോട്ട് നമുക്ക് എക്സ്ട്രാ ഈ സ്ട്രിങ്ങിൽ വരുന്നത് എ തേർഡ് പൊസിഷനിലെ എ എന്നാണ് കേട്ടോ വരുന്നത്. പിന്നെ അതുപോലെ ഇവിടെ ഡി സ്ട്രിങ്ങിൽ ഒരു ജിയും. ഇത്രയും നോട്ടുകളാണ് നമുക്ക് ഈ ഹമ്മിങ്ങിൽ വരുന്നത്. അപ്പോൾ ആദ്യം ഞാൻ വരുന്ന നോട്ടുകൾ ഇവിടെ പറയാം. ഇതിൻ്റെ സ്കെയിൽ പറയുകയാണെങ്കിൽ ഡി മൈനറാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സി മൈനറോ സി ഷാർപ്പ് മൈനറോ ഏതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം. ഡി മൈനർ സ്കെയിലാണ്. അപ്പോൾ ഫസ്റ്റ് വരുന്ന നോട്ട് ഇ എന്നുള്ളത് നമ്മൾ തേർഡ് പൊസിഷനിലാണ് വെക്കുന്നത്. ഫസ്റ്റ് ഒരു ഇ ഇ ഇ എഫ് ഇ എഫ് ഇതാണ് ആദ്യം വരുന്ന നോട്ട് ഇ ഇ ഇ ഇ എഫ് ഇ എഫ്.
അത് കഴിഞ്ഞാൽ സി ഷാർപ്പ് ഡി ഇ ഓപ്പൺ എക്ക് ഫസ്റ്റ് ഫിംഗർ ലൈറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് എടുക്കുക. എഫ് ഇ തേർഡ് ഫിംഗർ, എഫ് ഇ ആ എഫിൽ മോഡേൺ സ്ലോ ഉണ്ട്, അതായത് എഫ് ഇ എഫ്. പിന്നെ ഫാസ്റ്റായിട്ട് വായിക്കാം. പിന്നെ ഇ ഈ പാറ്റേൺ ഒന്ന് ഞാൻ സ്ലൈഡ് സ്ലോയിൽ വായിക്കാം. അപ്പോൾ അതിൽ നമ്മൾ കൊടുക്കുന്ന എക്സ്പ്രഷൻ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മോഡേൺ സ്ലോ കൊടുക്കുന്നുണ്ട്. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ ഇയിൽ ലൈറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തത് വരുന്നത് ഡി ഇ ഡി സി ഡി ഇ ഫോർത്ത് ഫിംഗർ ഡി ഡി കണ്ട് സി ഷാർപ്പ് പിന്നെ ഡി. അതൊരു ടേൺ എന്നുള്ള സ്റ്റൈലാണ്, ഇങ്ങനെ വായിക്കണം. ഇങ്ങനെ സ്ലൈഡ് ചെയ്തിട്ട് എഫിലേക്ക് കൊണ്ടുവരും കേട്ടോ, തേർഡ് ഫിംഗർ കൊണ്ടുവരിക. എന്നിട്ട് അവിടുന്ന് എഫ് എഫ് വായിക്കണം. അത് കഴിഞ്ഞിട്ട് എഫ് ഇങ്ങനെ ബാക്കും സ്ലൈഡ് ചെയ്ത് പിടിച്ചിട്ട് ജി എഫ് ജി എഫ് എന്ന് വായിച്ചിട്ട് എഫ് എന്ന് ഡിക്ക് താഴേക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ സി നാച്ചുറൽ ബി വായിക്കണം കേട്ടോ. ഇങ്ങനെ വരാം. അപ്പോൾ അതൊന്ന് ചേർത്ത് ഞാൻ വായിക്കാം സ്ലോവിൽ. അത് കഴിഞ്ഞാൽ ബി സി ഡി ബി സി ഒറ്റ പോലെ തന്നെ ബി സി ഡി ബി സി സി നാച്ചുറലാണ്. അതിൽ നമ്മൾ ഒരു മോഡേൺസ് ലോ കൊടുക്കുക. പിന്നെ ജി ബി സി നാച്ചുറൽ ഇ ഷിഫ്റ്റ് ചെയ്യുക, സെക്കൻഡ് ഫിംഗർ ഷിഫ്റ്റ് ചെയ്തിട്ട് സി നാച്ചുറൽ വന്നിട്ട് ബി വയ്ക്കുക. ബിയിൽ മോഡേൺസ് അപ്പും ഇന്നോട് കാണിക്കാം. ഇപ്പോൾ വായിച്ച സംഭവം ചേർത്തി വായിക്കാം. ഇനി നമ്മളിപ്പോൾ ലാസ്റ്റ് വായിച്ച പാർട്ട് ഒന്ന് ഫുള്ളായിട്ട് ഞാൻ ചേർത്തി വായിക്കാം. ഇത്രയും വായിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് വായിച്ചിട്ടുള്ള പോലെ തന്നെ നോക്കിയിട്ട് അതേപോലെ ടൈമിങ്ങിൽ കരോക്കെ കേട്ടിട്ട് വായിച്ച് പഠിക്കുക കേട്ടോ. ക്ഷമിക്കണം, ഒരു കാര്യം പറയാൻ വിട്ടുപോയതാണ്. വീഡിയോ ഇഷ്ടമായി തോന്നുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരു മടിയും കാണിക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത പാർട്ട് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഇതിൻ്റെ ലാസ്റ്റ് വരുന്നത് ല എന്ന് വരുന്ന ഒരു ഹമ്മിങ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് സ്ട്രിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഡി സ്ട്രിങ്ങിലാണ് കൂടുതൽ വരുന്നത്. ഡി സ്ട്രിങ്ങിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡി ഓപ്പൺ വരുന്നുണ്ട്, ഈ ഫസ്റ്റ് ഫിംഗർ എഫ് നാച്ചുറലും എഫ് ഷാർപ്പും വരുന്നുണ്ട്, അതുപോലെ തേർഡ് പൊസിഷനില്ല, എല്ലാം നോർമൽ തന്നെയാണ്. ജി വരയ്ക്ക് തേർഡ് ഫിംഗർ ജി വരയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ ഡി ഓപ്പൺ ഇ എഫ് നാച്ചുറൽ എഫ് ഷാർപ്പ് ജി വരയ്ക്കാണ് വരുന്നത് കേട്ടോ. പിന്നെ അതേപോലെ നമ്മൾ വേറെ സ്ട്രിങ്ങിൽ വരുന്നത് ഇതിലൊരു എ ഓപ്പൺ വരുന്നുണ്ട്, എ സ്ട്രിങ് ഓപ്പണും വരുന്നുണ്ട്. ഇവിടെ ജി സ്ട്രിങ്ങിൽ ഒരു സി ഷാർപ്പ് ഒരു സി ഷാർപ്പ് എടുക്കുന്നുണ്ട്. ഇത്രയും നോട്ടുകൾ മാത്രമാണ് ലാസ്റ്റ് ഇത് ഹമ്മിങ്ങിൽ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കത് സ്ലോബിൽ നോക്കാം. ഡി ഇ ഇ എഫ് ഇ എഫ് എന്നുള്ള ആദ്യം വായിക്കുക. ഡി ഇ പിന്നെ അടുത്തത് ഡി സി ഷാർപ്പ് ഡി ഇ പിന്നെ എ എഫ് ഇ സി ഈ ഒരു പാർട്ടും സ്ലോബിൽ വായിക്കാം. പിന്നെ അടുത്ത പാർട്ട് വരുന്നത് ഡി ഇ ഇ എഫ് ഇ എഫ്. ഇതിൽ ഇ എഫ് എല്ലാം നാച്ചുറലാണ് ഇതിലത്തെ കേട്ടോ, സി മാത്രം ഷാർപ്പ്. ഇനി അടുത്തത് ഡി ഇ ഇ എഫ് ഇ എഫ് ഇ ഡി സി ഡി ഇ ഡി നോട് സ്ലോയിൽ കാണിക്കാം. ഇതൊന്ന് ഫുള്ളായിട്ട് ഈ ലൈൻ ഒന്ന് ഫുള്ളായിട്ട് സ്ലോയിൽ വായിക്കാം. ഇനി അടുത്ത ലൈനിൽ വരുന്നത് എഫ് ഷാർപ്പാണ് കേട്ടോ. എഫ് ജി എഫ് ജി എഫ് ഷാർപ്പ് എഫ് ജി എഫ് ജി പിന്നെ ഡി എഫ് ജി എ എ ഓപ്പൺ. അടുത്തത് ഇ ജി എഫ് നാച്ചുറൽ ഇ. അത് കഴിഞ്ഞിട്ട് എൻ്റെ ലാസ്റ്റ് വരുന്നത് ഡി ഇ സി ഷാർപ്പ് ഡി.
ഇപ്പോൾ വായിച്ച പാറന്ന് ഫുള്ളായിട്ട് ചേർത്ത് വായിക്കാം. ഇനി അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ബാറിൽ വരുന്നത് എഫ് ജി എഫ് ജി, അതും എഫ് ഷാർപ്പ് തന്നെ കേട്ടോ, കംപ്ലീറ്റ് എഫ് ഷാർപ്പാണ്. ലാസ്റ്റ് വരുന്ന എഫ് മാത്രം നാച്ചുറൽ. അപ്പോൾ എഫ് ജി എഫ് ജി ഡി എഫ് ജി എ, ഇപ്പം നമ്മൾ വായിച്ച അതേ സംഭവം തന്നെയാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇ ജി എഫ് ഇ ഇ ആ ഇ ജി കഴിഞ്ഞിട്ട് വരുന്ന എഫ് ആണ് നാച്ചുറൽ. ഇതൊന്ന് സ്ലോവിൽ ഞാൻ വായിക്കാം. പഠിച്ച രണ്ട് ലൈൻ ഒന്ന് ഫുള്ളായിട്ട് വായിക്കാം. ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം.